Welcome to BSA Main Physics, Classical Mechanics Paper, Semester 4, BSA main, BSA main Physics. And this is class number 51, Special Theory of Relativity. Special Theory of Relativity, and the topic of discussion is Relativity of Simultaneity and Relativistic Addition of Velocities. Two topics we see today, one is Relativity of Simultaneity and other is Relativistic Addition of Velocities. Class number 51, semester 4, we Main Physics. And at the first we can see what is Relativity of Simultaneity. What is the meaning of Relativity of Simultaneity? The meaning can be said as Simultaneity of relativity. Relativity of simultaneity, or we can also say simultaneity of relativity. Both means same. Relativity of simultaneity or uh, simultaneity of relativity. You see the spelling of simultaneity. Study the spelling first. S U, M U, L T A N, E I T Y, Simultaneity. റിലേറ്റിവിറ്റി ഓഫ് സൈമിൾ ടാലൻ്റ് സൈമിൾ ടാലൻറ്റിയുടെ ആപേക്ഷിക എന്ന് പറയും സൈമിൾ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് സംഭവിക്കുന്ന കാര്യം ഒരേ സമയത്ത് ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന് സൈമിൾട്ട് ഇൻസുറൻസ് എന്ന് പറയും ഇപ്പോൾ രണ്ട് ഷെല്ലുകൾ ഒരേ സമയം പൊട്ടിയാൽ നമ്മളതിൻ്റെ സൈമിൾട്ടേനിയസ് എക്സ്പോഷർ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ റിലേറ്റിവിറ്റി എന്താണ് റിലേറ്റിവിറ്റി ഓഫ് സൈമിൾ പറയാൻ പോകുന്ന ഉള്ളൂ ഇവിടെ നോക്കുക രണ്ട് ഫ്രെയിമാണ് കാണിച്ചിരിക്കുന്നത് എസ് ഫ്രെയിം എസ് ഡാഷ് ഫ്രെയിം നീഗരാം എസ് ഫ്രെയിം എഴുതുന്നത് എക്സ് ഒ വൈ സെറ്റ് എസ് ഡാഷ് ഫ്രെയിം എക്സ് ഡാഷ് ഒ വൈ ഡാഷ് സെറ്റ് ഡാഷ് അങ്ങനെ രണ്ട് ഫ്രെയിം എഴുതുന്നത് അപ്പോൾ രണ്ട് ഫ്രെയിമിനും കോമൺ ആയിട്ട് നമ്മൾ രണ്ട് ഇൻസിഡൻറ് കാണിച്ചിരിക്കുകയാണ് രണ്ട് എക്സ്പ്ലോഷൻ ഓഫ് ഷെൽസ് കാണിച്ചിരിക്കുകയാണ് പിയുണിയും പി റ്റു അപ്പോൾ പിയുണിയും പി റ്റു എന്ന് നമ്മൾ വാച്ച് ചെയ്യുന്നത് രണ്ട് എക്സ്പ്ലോഷൻ ഓഫ് ഷെൽ പ്യൂനും പിട്ടും വാച്ച് ചെയ്യുന്ന ചെയ്യുന്നത് ആ ഒന്നാമത്തെ ഫ്രെയിമിൽ ഒന്നാമത്തെ സിസ്റ്റത്തിൽ എസിലിരുന്നതാണ് അതുപോലെ തന്നെ ആ അപ്പോൾ ഓയിൽ ഓയിലിരുന്ന് നോക്കും ഓ ഓഡാഷിലിരുന്നും ഒരാൾ നോക്കും ഇവിടെ രണ്ട് ഫ്രെയിമുകളുടെ പ്രത്യേകത ഈ രണ്ടാമത്തെ ഫ്രെയിം ഒന്നാമത്തെ അപേക്ഷിച്ച് വി വേഗത്തിൽ മുന്നോട്ട് പോകുകയാണ് സെക്കൻഡ് ഫ്രെയിം ഫസ്റ്റ് ഫ്രെയിമിന് അപേക്ഷിച്ച് വി വിലോസിറ്റിയിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് നട്ട് വിചാരിക്കണം എക്സ് ഡയറക്ഷനിൽ അപ്പോൾ രണ്ട് ഒബ്സർവേഴ്സാണ് ഓയി ഡാഷ് അവർ രണ്ടുപേരും രണ്ട് സൈമിൾട്ടേനിയസ്സിനെ കാണുകയാണ് അപ്പോൾ ഓയിൽ നിന്ന് നോക്കുന്ന ആള് കാണുന്നത് രണ്ട് സൈമിൾട്ടേനിയസ് ഇൻസെറ്റിസ് ആണ് രണ്ട് സൈമിൾട്ടേനിയസ് എക്സ്പ്ലോഷൻ ഓഫ് ഷൈലാണ് കാണുന്നത് പീളും എന്നാൽ ഓഡാഷിൽ ഇരുന്ന് നോക്കുന്ന ആള് ഇവ രണ്ടും സൈമിൾത്തേനിയസായിട്ട് കാണത്തില്ല ഓഡാഷിൽ ഇരിക്കുന്ന ആൾ ഇവ രണ്ട് സൈമിൾടെനിയസ് ആയിട്ട് കാണത്തില്ല അതിനെയാണ് സൈമിൾടെറ്റി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിലേറ്റിവിറ്റി ഓഫ് സൈമിൾടെ ദ കൺസെപ്റ്റ് ഓഫ് ഈസ് നോട്ട് പോസിബിൾ ഇൻ എസ് ഡാഷ് യു സേ ദി ടു ഇൻസിഡൻസ് ആർ സൈമിൾടെനിയസ് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ ഇൻ എസ് ബട്ട് ദേ ആർ നോട്ട് സൈമിൾടെനിയസ് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ ഊ ഡാഷ് ഇൻ എസ് ഡാഷ് ദ കൺസെപ്റ്റ് ഓഫ് സൈമിൾട്ടാനിറ്റി ഈസ് നോട്ട് പോസിബിൾ ഇൻ എസ് ഡാഷ് സിൻസ് എസ് ഡാഷ് ഈസ് എ മൂവിംഗ് ഫ്രെയിം വിത്ത് റിലേറ്റീവ് വിറോസിറ്റി വിത്ത് റെസ്പെക്ട് ഫ്രെയിം യെസ് കരിമ്പുള്ളത് രണ്ട് ഇൻസിഡൻസ് പ്യൂൺ പിറ്റു ഷെല്ല് പൊട്ടുന്നതായിട്ട് വിചാരിച്ചാൽ മതി എസ് ഫ്രെയിം ഒന്നാമത്തെ ഫ്രെയിം എസ് ഡാഷ് മൂവിങ് ഫ്രെയിമാണ് രണ്ടാമത്തത് അപ്പോൾ എസ്സിലിരുന്ന് നോക്കുന്ന ഒരാൾ പീവണും പീട്ടും ഒരേ സമയത്ത് കണ്ടാൽ സൈമിൾ ആയിട്ട് കണ്ടാൽ എസ് ഡാഷിൽ ഇരുന്ന് നോക്കുന്ന ആൾ അവ രണ്ട് സൈമിൾ ആയിട്ട് കാണത്തില്ല ഒന്നിനു ശേഷം മാത്രമേ മറ്റത് സംഭവിക്കുന്നതായി കാണുകയുള്ളൂ അതിൻ്റെ അർത്ഥം ദ കൺ കൺസെപ്റ്റ് ഓഫ് സൈമിൾട്ടീരിയറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ എസ് ഡാഷ് അതാണ് ഇവിടെ താടി ഞാൻ ആ ബോക്സ് വെച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളിത് ഒത്തിരി വായിച്ച ആലോചിക്കുന്നതിന് പകരം ഇത്ര ഓർത്താമതി ആ ബോക്സിനകത്ത് എഴുതിക്കുന്ന കാര്യം ഓർത്താമതി ദ കൺസെപ്റ്റ് ഓഫ് ഈസ് നോട്ട് പോസിബിൾ ഇൻസ് ഡാഷ് ദോ ആർ വിത്ത് ടു ഒബ്സർവർ ഓ യു ലുക്ക് കൺസിഡർ ടു നവ്യൂക്ക് എക്സാമ്പിൾ എക്സ്പ്രഷൻ ഓഫ് എ പെയർ ഓഫ് ടൈം ബോംസ് ഷെൽസ് രണ്ട് ടൈം ബോംബ് അല്ലെങ്കിൽ രണ്ട് ഷെല്ലുകൾ ഒരുമിച്ച് പൊട്ടുന്നതായിട്ട് സങ്കല്പിക്കുക ദാറ്റ് ഒക്കെ സൈമിൾടെനിയസ് ടു ഒബ്സർവർ ഈ നോ ഇന സിസ്റ്റമേസ് അപ്പോൾ എസിലെ സിസ്റ്റത്തില് എസ് സിസ്റ്റത്തില് പോയുന്ന ഒബ്സർവർ ഈ രണ്ട് ഇൻസിഡൻറ്റുകളെ പിണിനും പി വണിനെയും പി ടൂവിനേയും സൈമിൾടൈനിയസ് ആയിട്ട് കാണുകയാണ് ലൈറ്റ് ദീസ് ടു ഇവൻറ്റ്സ് ഒക്കെ ഈ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഒക്കേഷൻസ് ഒക്കേഷൻസ് എക്സ് ഡാഷ് എക്സ് വൺ എക്സ് ടു ഈ രണ്ട് ഇൻസിഡന്റ് പി വൺ പിന്നെ സംഭവിക്കുന്നത് ഈ ഒന്നാമത്തെ ഫ്രെയിമിൽ നിന്ന് എക്സ് വൺ എക്സ് ടു അകലത്തിലാണെന്ന് വിചാരിക്കുക അപ്പൊ പിണിലേക്കുള്ള അകലം എക്സ് വൺ ആണ് പി ടൂലേക്കുള്ള അകലം എക്സ് ടു ആണ് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒബ്സർവർ ഓ ഡാഷ് രണ്ടാമത്തെ ഓ ഡാഷ് നിങ്ങൾ കാണുക

അപ്പോൾ ഓഡാഷിലെ ഓഡാഷിന് അല്ലെങ്കിൽ എസ് ഡാഷിലെ ഒബ്സർവർ ഓഡാഷിന് ഈ രണ്ട് ഇൻസിഡൻസും ഇൻസിഡൻറ്റുകളും സൈമിൾടെസ് അല്ല ദിസ് ക്യാൻ ബി എക്സ്പ്ലൈൻഡ് അത് നമുക്ക് താടി പറയുന്ന രീതിയിൽ ഇനി പറയുന്ന രീതിയിൽ പ്രൂവ് ചെയ്യാം ടു ഒബ്സർവർ ഓ ഡാഷ് ഇത് എസ്പ്ലോഷൻ ടി സീറോ ടൈം ആണ് കേട്ടോ എക്സ് വൺ ടി സീറോ സെറ്റ് അറ്റ് അറ്റ് എ ടൈം ടി വൺ ഡാഷ് അതായത് ഓപ്ഷർ ഓ ഡാഷിന് എക്സ് വൺ ടി സീറോ ഈ ഒന്നാമത്തെ ഫ്രെയിം ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കോർഡിനേറ്റുകളാണ് എക്സ് വൺ ടീറോയിൽ സംഭവിക്കുന്ന കാര്യം ഈ രണ്ടാമത്തെ ഓപ്ഷർ പറഞ്ഞു ടീവൺ ഡാഷ് സമയത്ത് കാണാൻ പറ്റുകയുള്ളു ടീവൺ ടി സീറോയും ടീവൺ ഡാഷും തുല്യമല്ല തുല്യമാണെങ്കിലേ നമുക്ക് ടീസ് എന്ന് പറയാൻ പറ്റുള്ളൂ ദി റിലേഷൻ ബിറ്റ്വീൻ ദ റിലേഷൻ ബി ട്വീൻ ടി ആൻഡ് ട്യൂവൻ ഡാഷ് അതായത് ഒന്നാമത്തെ ഇൻസിഡൻറ്റിന് ഒന്നാമത്തെ ഇൻസിഡൻറ്റിന് രണ്ടാമത്തെ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സമയമാണ് ട്യൂവൻ ഡാഷ് അതെന്താണ് അതിന് നമ്മൾ ഈ ലോറൻസ് ടൈം ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം ട്യൂൺ ഡാഷ് ഇസിക്കൽ ടി സീറോ മൈനസ് ബി ബൈ സി സ്ക്വയർ ഇൻറ്റു എക്സ് വൺ ബൈ റൂട്ട് വൺ മൈനസ് പി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്ന ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം അപ്പം എന്താണ് ഇവിടെ ടൈമെന്ന് നോക്കി ആ ഒന്നാമത്തെ ഇൻസിഡൻറിന്റെ ടി സീറോ ആ റെസ് ടൈം ട്യൂൺ ഡാഷ് ട്യൂൺ ഡാഷ് അത് പിന്നെ റിലേറ്റിവിസ്റ്റിക് ടൈമാണ് ഈ രണ്ടാമത്തെ ഫ്രെയിമിൽ ഫ്രെയിമിലിരുന്ന് ഒന്നാമത്തെ ഇൻസിഡൻറ്റിനെ നോക്കുമ്പോഴുള്ള ടൈമാണ് സിമിലർലി എക്സ്പ്ലോറേഷൻ അറ്റ് എക്സ് ടു ടി സീറോ അത് രണ്ടാമത്തെ ഇൻസിഡൻറ് രണ്ടാമത്തെ എക്സ്പ്ലോറേഷൻ പി റ്റു ആണ് similarly the expression at the x2 t0 occurs, occurs at the time t2 dash then for that also we can apply the lorentz time transformation lorentz time transformation that is t2 dash is equal to t0 minus p by c square next to by root of 1 minus v square by c square

One minus v square by c square minus of t zero minus v by c square into x one by root of one minus v square by c square. Similarly, putting t two dash and t one dash from the above equations, that is delta t is equal to take the common factor one by root of one minus v square by c square into inside the bracket we get t zero minus v by c square x two. Then just to reverse sign minus t0 plus minus t2 minus plus v by c square x1. T0 minus t0 cancel we get it delta t equal to v by c square in x1 minus x2. That is the time difference with respect to observer O dash. The time difference between the two events with respect to observer O dash is given by delta T equal to V by C square.

എക്സ് വൺ നമ്മൾ പടത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ അകലത്തിലാണ് നമ്മുടെ ചിത്രത്തിൽ എക്സ് വൺ ദൂരവും എക്സ് ടു ദൂരവും മാർക്ക് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ അകലത്തിലാണ് അതുകൊണ്ട് എക്സ് വൺ മൈനസ് സിക്സ് ടു സീറോ ആകാൻ പറ്റത്തില്ല താഴത്തെ സംഖ്യ പോസിറ്റീവ് തന്നെയാണ് അപ്പം എക്സ് വൺ മൈനസ് സിക്സ് ടു സീറോ അല്ല എന്ന് പറഞ്ഞാൽ ഡെൽറ്റാറ്റി സീറോ അല്ല അല്ലെങ്കിൽ ടി വൺ ഡാഷും ടി ടു ഡാഷും ഡിഫറെൻ്റ് ആണ് ഇവൻസ് എക്സ്പ്ലോഷൻസ് സൈമിൾറ്റീനിയസ് അല്ല എന്നർത്ഥം

സൈമിൾട്ടേനിയസ് ടു ആൻഡ് ഒബ്സർവർ ഇൻ എസ് ഡാഷ് എസ്സിൽ ഇരിക്കുന്ന ആൾ സൈമിൾടെനിയസ് ആയിട്ട് കാണുന്ന ഇവൻ്റുകൾ എസ് ഡാഷിൽ ഇരിക്കുന്ന ആൾ സൈമിൾട്ടേനിയസ് ആയി കാണുന്നില്ല ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് സൈമിൾട്ടാനിറ്റി ഹാസ് ഓൺലി എ റിലേറ്റീവ് മീനിങ് അതുകൊണ്ട് ഈ സൈമിൾട്ടാനിറ്റി ഓഫ് ഇവൻറ്റ് എന്ന് പറയുന്നതിന് എന്ന് പറയുന്നത് ഒരു റിലേറ്റീവായിട്ടുള്ള കാര്യമാണ് ദിസ് ഈസ് കോൾഡ് ദിസ് ഈസ് കോൾഡ് ദ റിലേറ്റിവിറ്റി ഓഫ് സൈമിൾട്ടാനിറ്റി നമ്മൾ സിമ്പിളായിട്ട് ഒരു ഭാഷയിൽ പറഞ്ഞാലേ ഇപ്പം രണ്ട് പഴക്കങ്ങൾ ഒരുമിച്ച് പൊട്ടിക്കുകയാണ് നമ്മൾ അത് വളരെ ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് പറയാണ് രണ്ട് പടക്കങ്ങൾ നമ്മൾ ഒരുമിച്ച് പൊട്ടിക്കുകയാണ് അത് അത് ഭൂമിയിൽ നിന്ന് ഒരാൾ കാണ കാണുന്നു നമ്മളിപ്പോൾ പടക്കം പൊട്ടിക്കുന്ന ഒരാൾ കാണുന്നു ഒരാൾ ബസ്സിൽ ഇരുന്ന് വളരെ വേഗത്തിൽ പാഞ്ഞു പോവുകയാണ് നമ്മളിൽ നിന്ന് അപ്പം ഈ വളരെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സാധാരണ സ്പീഡൊന്നുമില്ല അത് ഈ ജനറേഷൻ ടു സിക്സ് ഓറിലൊക്കെ വരണം അത്ര സ്പീഡിലാണ് അയാൾ പോകുന്നതെങ്കിൽ ബസ്സിൽ നോക്കുന്ന ആള് ഈ രണ്ട് പടക്കങ്ങളും ഒരുമിച്ച് പൊട്ടിയ പടക്കങ്ങൾ അയാൾ കാണുന്നത് ആ വ്യത്യസ്തമായ സമയങ്ങളിൽ പൊട്ടുന്നതായിട്ടായിരിക്കും അതാണ് എൻ്റെ അർത്ഥം ഇപ്പൊ നമ്മൾ രണ്ട് പിന്നെ ഷെല്ലുകൾ എക്സ്പ്ലോർ ചെയ്യുന്നത് സൈക്കിൾ ഒരുമിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു ഓടുന്ന ബസ്സിൽ ആ ഓടുന്ന ബസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പീഡ് നമ്മൾ ഇമാജിനേഷൻ അപ്പുറത്തുള്ള സ്പീഡാണ് ആ സ്പീഡ് വളരെ കൂടുതലാണെങ്കിൽ ബസ്സിൽ ഇരുന്ന് നോക്കുന്ന ആള് ഈ രണ്ട് ഫയർ വർക്ക് ഈ രണ്ട് എക്സ്പ്ലോഷൻ ഒരുമിച്ച് അയാൾക്ക് കാണാൻ പറ്റില്ല ഒരു ടൈം ഗ്യാപ്പിലേ കാണുള്ളൂ പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഒരുമിച്ച് തോന്നും ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൈമിൾട്ടാനിറ്റി അല്ലെങ്കിൽ റിലേറ്റീവിറ്റി ഓഫ് സൈമിൾട്ടിറ്റി എന്ന് പറയുന്നത് അപ്പം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതിൻ്റെ പ്രൂഫ് നമ്മൾ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തെയും ഇങ്ങനെ ഇരുത്തി മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാകും അടുത്ത അതിൻ്റെ ക്വസ്റ്റൻ ഇതാണ് എക്സ്പ്ലൈൻ ദ കൺസെപ്റ്റ് ഓഫ് റിലേറ്റിവിറ്റി ഓഫ് സൈമൾട്ടാനിറ്റി അപ്പോൾ അത് ഏറ്റവും ചുരുക്കി പറയുന്നതാണ് ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞില്ലേ അതായത് എസിൽ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇവൻറ്റ് എസ് ഡാഷിൽ സൈമിൾട്ടേനിയസ് ആകില്ലെന്നുള്ളതാണ് കൺസെപ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് സൈമിൾട്ടാനിസ് സൈമിൾട്ടാനിറ്റിസ് ലോസ്റ്റ് ഇൻ എസ് ഡാഷ് അതാണ് ഐഡിയ പിന്നെ അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് പോർഷനാണ് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുമ്പോൾ എസ് ആയിട്ട് ചോദിച്ച വർഷമുണ്ട് നിങ്ങൾ ഷോർട്ട് ആൻസർ ആയിട്ടാണ് കൂടുതൽ പ്രാവശ്യം ചോദിക്കുന്നത് ഇതാണ് ക്വസ്റ്റ്യൻ റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി ട്രാൻസ്ഫർമേഷൻ അപ്പം വെലോസിറ്റിക്കും ട്രാൻസ്ഫർമേഷൻ റിലേഷൻ ഉണ്ട് ലോറൻസ് ട്രാൻസ്ഫർമേഷൻ പോലെ റിലേറ്റിവിസ്റ്റിക്ക് വെലോസിറ്റി ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ ഓർ ബി കോൾ ടാസ്ക് ഹൈസ്റ്റീൻസ് റിലേറ്റിവിസ്റ്റിക് അഡീഷൻ എ ടി ഡി എൻ മീൻസ് അഡീഷൻ

ഇപ്പോൾ രണ്ട് വസ്തുക്കൾ ഒന്ന് യു ഡാഷിൽ മറ്റൊന്ന് ബിയിൽ പോയി കഴിഞ്ഞാൽ അവയുടെ റിലേറ്റീവ് വിലോസിറ്റി റിലേറ്റീവ് വിലോസിറ്റി രണ്ട് ഒരേ ദിശയിലാണെങ്കിൽ അത് യു ഡാഷ് പ്ലസ് ബി ആണ് ഓപ്പോസിറ്റ് ആണെങ്കിലാണ് യു മൈനസ് ബി റിസൾട്ടൻ്റ് വിലോസിറ്റിയുടെ എതിരായിട്ടാണ് റിലേറ്റീവ് വിലോസിറ്റി കാണുന്നത് ഇപ്പോൾ എ ബി ഒരേ ദിശയിലാണെങ്കിൽ നമ്മൾ വിലോസിറ്റി റിസൾട്ടൻ്റ് യു പ്ലസ് ബി എന്ന് പറയും റിലേറ്റീവ് ആണെങ്കിൽ യു മൈനസ് ബി എന്ന് പറയുന്നത് റിസൾട്ടൻ്റെ വിലോസിറ്റി കാണുമ്പോൾ കാണുമ്പോൾ നമ്മൾ സം ചെയ്യും ആ റിലേറ്റീവിലോസിറ്റി വരുമ്പോൾ ഡിഫറൻസ് ചെയ്യും ഇവിടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇൻവേഴ്സ് അതുകൊണ്ടാണ് നമ്മൾ യു ഡാഷ് ആദ്യം പറയാതെ യു ആദ്യം പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റിയുടെ റിലേറ്റീവിസ്റ്റിക്ക് അഡീഷണൽ ഫോർമുലയാണ് യു ഈസ് യു ഡാഷ് പ്ലസ് വി ബൈ വൺ പ്ലസ് ബി ബൈ സി സ്ക്യൂറിൻ്റെ യു ഡാഷ് നമ്മളത് തെളിയിക്കാൻ പോവുക സപ്പോസ് ദ ഫ്രെയിം എസ് ഡാഷ് മൂസ് ദി ആ ഫ്രെയിം പഴയതിനെ മത്സരിക്കുന്നുണ്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല അത് തന്നെ ദൂരെ മാത്രം ഒരു ഒരു ഇവന്റ് കാണിച്ചിട്ടുള്ള പി മാത്രം ഫസ്റ്റ് ഫ്രെയിമിൽ നിന്ന് അകലം എക്സ് സെക്കൻഡ് ഫ്രെയിമിൽ നിന്നുള്ള അകലം എക്സ് ഡാഷ് നമ്മൾ ലോറൻസ് ട്രാൻസ്ഫർമേഷനിൽ വരച്ചതുപോലെ ദ സെക്കൻഡ് ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് വിരോസിറ്റി വി റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ഫ്രെയിം എസ് ആൻഡ് സപ്പോസ് എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ

വെലോസിറ്റി ഫസ്റ്റ് ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തി യു എന്നും സെക്കൻഡ് ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തി യു ഡാഷ് എന്ന് വിളിക്കുകയാണ് ആ ഫ്രെയിം പോകുന്നത് സ്പീഡാണ് റിലേറ്റീവ് സ്പീഡാണ് വി സെക്കൻഡ് ഫ്രെയിം ഫസ്റ്റ് ഫ്രെയിമിനെ അപേക്ഷിച്ച് പോകുന്ന റിലേറ്റീവ് സ്പീഡാണ് വിൻ റൈറ്റ് ഓഫ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് യു ഇസ് ഡി എക്സ് ബൈ ഡി ടി യു ഡാഷ് ഈസ് ഡി എക്സ് ഡാഷ് ബൈ ഡി ടി ഡാഷ് രണ്ടാമത്തെ ഫ്രെയിമില് നമ്മൾ ദൂരം എക്സ് ഡാഷ് എന്നും ടൈം ടി ഡാഷ എന്നും പറയും വിത്ത് റെസ്പെക്ട് സെക്കൻഡ് ഫ്രൈ മാർക്ക് ടൈം ആസ് വി ഇൻവേഴ്സ് ലോറൻസ് ട്രാൻസ്ഫർമേഷൻസ് ഇവിടെ നമ്മൾ തെളിയിക്കാൻ ഇൻവേഴ്സ് ലോറൻസ് ട്രാൻസ്ഫർമേഷൻ ആണ് കൊടുക്കുന്നത് ആദ്യം പൊസിഷൻ്റെ പൊസിഷൻ കോർഡിനേറ്റിൻ്റെ എക്സി സി ക്യുൽ ടൂ അപ്പോൾ എക്സ് തുടങ്ങണം ഡാഷ് തുടങ്ങാൻ പാടില്ല ഇൻവേഴ്സ് ലോറൻസ് ട്രാൻസ്ഫർമേഷൻ ആകുമ്പോൾ നമ്മൾ എക്സിലാണ് തുടങ്ങേണ്ടത് എക്സ്ഇ സിക്യുൽ ടൂ അതിൻ്റെ ഡാഷ് ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല എക്സ് മാത്രമേ ഉള്ളു എക്സിക്വൽ എക്സ് ഡാഷ് പ്ലസ് വി ടി ഡാഷ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആ ഡിഫറൻഷ്യേറ്റിംഗ് ദീസ് വിത്രം ഓ ഡിഫറെഷിയേറ്റിംഗ് ദീസ് സിമ്പിളേ ബി write as uh, small variations, d x is equal to d x dash plus v t dash by root of 1 minus v square by c square. That is, step is also a differentiated step, equation number 1. For this, for this, uh, uh, for time, for time, Lohan transformation is t is equal to t dash plus v by c square x dash by root of 1 minus v square by c square. Uh, differentiating this t, we get a dt is equal to dt dash plus v by c square dx dash by root of 1 minus v square by c square. That is equation number 2. Qc, equation 1 and equation 2. Two important equations. Now, what we do is divide 1 by 2. That is dx by dt. Dividing, simply dividing. First equation gives a dx, second equation gives a dt. So, we can simply

നമ്മൾ ഡിവൈഡ് ചെയ്തതാണ് അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി യു ആണല്ലോ ഡാഷ് 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 ബൈ ഡി ടി യു ആണ് അപ്പോൾ നമുക്ക് പറയാം യു 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 ഡാഷ് ഡാഷ് പ്ലസ് പ്ലസ് വി വി ബൈ ബൈ സ്ക്വയർ സ്ക്വയർ സി ഇക്വേഷൻ നമ്പർ ത്രീ ഇതാണ് നമ്മുടെ റിക്വയർഡ് ഫോർമുല ഫോർ റിലേറ്റിവിസ്റ്റിക് അഡീഷൻ ഓഫ് ഇതിനാണ് റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഇതിന്റെ ഇൻവേഴ്സ് നമുക്ക് പറയാവുന്നതാണ് ഇതിന്റെ ഇൻവേഴ്സ് ഇതിന്റെ ഇൻവേഴ്സ് പറഞ്ഞാൽ അറിയാലോ നമ്മളെ യു ഡാഷ് യു ആക്കണം അതേപോലെ ബി എന്നുള്ള മൈനസ് യു ആക്കണം താഴത്തെ ടൈമിലും മാറ്റം വരില്ലല്ലോ താഴ്ത്തേം ആ താഴത്തെ ടൈം ഇവിടെ മാറും കാരണം ഇവിടെ ബി മാത്രമേ ഉണ്ട് ബി മാത്രം ഉള്ളതുകൊണ്ട് താഴെത്തെ ടൈം മാറും അപ്പൊ എന്ത് കിട്ടും ബി എല്ലാം മൈനസ് യു ആക്കണം യു യു ഡാഷ് ആക്കണം അല്ലെങ്കിൽ യു ഡാഷ് ഉണ്ടെങ്കിൽ യു ആക്കണം അപ്പൊ എന്ത് കിട്ടും നമുക്ക് ഇൻവേഴ്സ് Transformation is U dash is equal to U minus V by one minus V by Z square U. Question number four. So we obtained one transformation first and then the inverse. Here inverse started with a u U dash. This is a question for the examination.

യുഡാഷിസ് വി അതാണ് റിലേറ്റീവ് വിഡേസിറ്റിയുടെ ഇക്വെഷൻ ഹ്യൂമൈനസ് ദാറ്റ് ഈസ് ഓൾ വിത്ത് ദിഫ്റ്റി വൺ ലെക്ചർ ഓൺ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ക്ലാസിക്കൽ മെക്കാനിക്സ് താങ്ക് യു വെരി മച്ച്